എല്ലാവർക്കും നമസ്കാരം. എവറിത്തിങ് ബൈ ഷാനൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മയോണൈസ് ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഒരു റെസിപ്പിയാണെന്ന് പറഞ്ഞിരുന്നത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഗാർലിക് എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, മൂന്നോ നാലോ അല്ലി എടുക്കുക. നമുക്ക് വെളുത്തുള്ളിയുടെ അളവനുസരിച്ച് നമുക്ക് കൂടുതൽ എണ്ണ എടുക്കാം കേട്ടോ. അതേപോലെ എഗ്ഗിൻ്റെ വൈറ്റ്, വൈറ്റ് മാത്രം എടുക്കാവൂ. യെല്ലോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മയോണൈസിൻ്റെ കളറ് മാറാൻ ചാൻസ് ഉണ്ട്. വൈറ്റ് മാത്രം എടുക്കുക. നമുക്ക് അരക്കപ്പ് ഓയിൽ എടുക്കുക, സൺഫ്ലവർ ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും ഒന്നും കൂടെ നല്ലതായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അതുപോലെ നമുക്ക് വിനെഗർ സുർക്ക എന്നൊക്കെ പറയും, അത് നമുക്കൊരു ടേബിൾ സ്പൂൺ എടുക്കാം. ഷുഗർ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ എടുക്കാം. പാകത്തിനെടുത്താൽ മതി. ഷുഗറും ഉപ്പും എല്ലാം നമുക്ക് ആവശ്യത്തിന്. നമുക്ക് ആ ടേസ്റ്റ് ഓവർ മധുരം വന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. മയണൈസിൽ ഓവർ ഉപ്പ് വന്നാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മളുടെ പാകത്തിന് നമ്മൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ജാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും അതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വളരെയധികം ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ ജാർ എടുക്കുക. അതിനോട് നമുക്ക് ഈ കോഴിമുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം. ഓക്കെ, അതിലോട്ട് നമ്മുടെ ഗാർലിക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി അധികം ടേസ്റ്റ് വേണമെന്നുള്ളവർ കൂടുതലിടാം. ഇത് നമ്മളിപ്പോൾ മൂന്ന് അല്ലി എടുത്തിട്ടുള്ളൂ. അതിലോട്ട് ഉപ്പ് പാകത്തിനെടുത്തിടാം. എന്നിട്ട് അതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക കേട്ടോ. കളർ മാറിയാണ്ടില്ലേ, നമുക്കൊരു വൈറ്റ് ഷെയ്ഡ് കിട്ടും. അത് ആദ്യം അടിക്കുക. അധികം ഓവർ സ്പീഡിൽ അടിക്കരുത്, നമ്മുടെ സ്പീഡ് കുറച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴതിൻ്റെ ഒരു കറക്റ്റ് നമുക്കൊരു ടേസ്റ്റ് റെഡി ആവുള്ളൂ. അതിലോട്ട് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഫുൾ ഒഴിക്കരുത്. ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് ഒന്നും കൂടെ നമ്മളത് മിക്സിയിൽ അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടും. അതിലോട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, നമ്മുടെ അളവിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാര. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അതേപോലെ നമ്മുടെ വിനെഗർ സുർക്ക, അതേപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാക്കി ഓയിൽ കംപ്ലീറ്റ് ആയാലും മിക്സ് ചെയ്യുക. കംപ്ലീറ്റ് ആയാലും മിക്സ് ചെയ്ത ശേഷം ഒന്നും കൂടെ നമ്മൾ മിക്സി ജാറിലിട്ട് നന്നായിട്ട് അടിക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് റെസിപ്പികൾ ഞങ്ങൾ ഇനിയും പറഞ്ഞുതരാം കേട്ടോ. തിക്നെസ് കൂടി ഇപ്പോൾ കറക്റ്റ് മയോണൈസ് ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റിയാണ്, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. വെളുത്തുള്ളി അതുകൊണ്ട് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിജു നവാസ്, നമ്മുടെ എല്ലാ സഹായ സഹകരണങ്ങളുടെയും നമ്മുടെ ഭാര്യയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്.